അമൃതാത്മാക്കൾ. നമ്മൾ ഭഗവത്ഗീത രണ്ടാം അധ്യായം, ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം ആണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. അതിൽ അർജുനൻ്റെ പ്രകൃഷ്ടങ്ങളായ ചോദ്യങ്ങൾക്ക് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപേണ മറുപടി പറഞ്ഞ ഭഗവാൻ, തുടർന്ന് അർജുനൻ അതിനെ ആസ്പദമാക്കി ചോദിച്ച സംശയങ്ങൾക്ക് സൈദ്ധാന്തികമായ മറുപടി പറയുന്നതാണ് കണ്ടത്. അതിൽ രണ്ട് ഭാഗങ്ങളുള്ള മറുപടിയിൽ ദുഃഖത്തിൻ്റെ തലങ്ങളിലേക്ക് മനുഷ്യ മനസ്സു വീഴുമ്പോൾ, സുഖത്തിൻ്റെ തലത്തിലേക്ക് മനുഷ്യ മനസ്സു വീഴുമ്പോൾ, സുഖവും ദുഃഖവും ആത്മതലങ്ങളിൽ എങ്ങനെയാണ് വ്യതിരേകമുള്ളതായിത്തീരുന്നത്, എങ്ങനെയാണ് സമാനമായിത്തീരുന്നത്, ഇതിൻ്റെ ചിന്തയെ അവലംബിച്ചുകൊണ്ട് വസ്തുതാപരമായി ഭഗവാൻ അവതരിപ്പിക്കുന്ന ഭാഗമാണ് നാം കണ്ടത്. യം ഹിന വ്യഥയന്ത്യേതി പുരുഷം പുരുഷർഷഭ എന്ന ശ്ലോകത്തിൽ വ്യഥ സുഖവുമാണ് ദുഃഖവുമാണ് എന്ന് നാം വസ്തുനിഷ്ഠമായി കാണുകയുണ്ടായി. അങ്ങനെയുള്ള ആ വ്യഥ സുഖ ദുഃഖങ്ങൾ, അതിനെ എങ്ങനെയാണ് സമീകരിക്കുക, അതിനുള്ള ഉപായം, അവയാണ് നാം പറഞ്ഞു തുടങ്ങിയത്. വ്യഥ സഞ്ചാലനമാണെന്നും സഞ്ചാലനം വിചാലനമാണെന്നും വിചാലനം സ്വരൂപാവസാദനമാണെന്നും നാം കാണുകയുണ്ടായി. സ്വരൂപാവസാദനത്തിൽപ്പെട്ട് മാനവചേതന വിഷമിക്കുമ്പോൾ എപ്രകാരമാണ് സുഖദുഃഖങ്ങൾ സമീകരിക്കുക, സുഖദുഃഖ സമം ധീരം സോ അമൃതത്വായ കൽപ്പതി എന്ന ഭാഗമാണ് നാം പറഞ്ഞു വന്നത്. അതിൽ സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിന് ചതുരുപായങ്ങളാണ് ആചാര്യവര്യന്മാർ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അത് അനേകം ഉപായങ്ങളുണ്ട് എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായി നാലുപായങ്ങളെയാണ് സാധകന്മാർക്ക് എളുപ്പമുള്ളതായി ആചാര്യന്മാർ തന്നിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് അപ്രത്യയം. അപ്രത്യയം നാം കണ്ടു, കുറച്ച് ഭാഗം പറഞ്ഞു. അതായത് പലപ്പോഴും നാം അറിയാതെ തന്നെ സുഖമോ ദുഃഖമോ നമുക്ക് അനുഭവപ്പെടാതെ കടന്നുപോകും. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെടാത്ത വിധത്തിൽ വിഷയങ്ങളുടെ സമ്മുഖമായി മനുഷ്യൻ വരികയും അതേസമയം തന്നെ ഇന്ദ്രിയങ്ങൾ വേറെ കർമ്മങ്ങളിൽ വ്യാപൃതമായിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ പ്രസ്തുത അവസ്ഥ സംജാതമാക്കുന്ന ദുഃഖമോ സുഖമോ നാം അറിയാതെ പോകും. പിന്നീട് ഇന്ദ്രിയങ്ങൾ തിരിച്ചെത്തുന്ന ഒരു വേളയിൽ അത് തിരിച്ചറിഞ്ഞുവെന്നും വരാം. ഇത് നാം കണ്ടു. അങ്ങനെയാണെങ്കിൽ ബോധപൂർവം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരുവന് സുഖദുഃഖങ്ങൾ സമമാകേണ്ടതാണ്. ഇതിനെ അവലംബിച്ചാണ് നാം ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. വസിഷ്ഠഗുഹയിൽ പുരുഷോത്തമാനന്ദജിയുടെ ഉദാഹരണം വരെയാണ് നാം പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ കാതുകുത്തുമ്പോൾ കുട്ടികൾ അവർക്ക് മിഠായി കൊടുക്കാറുണ്ട്. പഴയ കാലത്ത് മനസ്സിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നതുകൊണ്ട് അപ്രത്യയം അമ്മയും അച്ഛനുമൊക്കെ നന്നായി ഉപയോഗിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തിയാണ് വളർത്തിയിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസമെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ LKG മുതൽ സ്കൂളുകളിലായിത്തീർന്നപ്പോൾ മനസ്സ് എന്നത് ഒരു പഠന വിഷയമാവുകയോ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസം രൂപാന്തരപ്പെടുകയോ മനസ്സിനെ കൃത്യതയോടെ കൊണ്ടുപോകുവാൻ കഴിയാതെ വരികയോ ചെയ്തപ്പോൾ മനസ്സ് ആതുരമായിത്തീരുകയും തദ്വാര ശരീരം ആതുരമായിത്തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രോഗങ്ങളുടെ നിദാനങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ പോലും നാം ഇന്ന് പലപ്പോഴും മനസ്സിൻ്റെ ഭാഗധേയം കണക്കിലെടുക്കാറ് തന്നെയില്ല. അതുകൊണ്ട് ഈ നാല് ഉപായങ്ങളിലൂടെ സുഖദുഃഖങ്ങൾ സമമാക്കിയ ഒരുവന് പലപ്പോഴും
രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ച് ഓടേണ്ടി വരില്ല. അത് തീർച്ചയാണ്. ഇവിടെയാണ് കുട്ടികളെ അപ്രത്യയത്തിന് വിധേയമാക്കി പരിശീലിപ്പിക്കുവാൻ. കുട്ടിയായിരിക്കുമ്പോൾ ഓർമ്മയില്ലെങ്കിലും അല്പം മുതിരുമ്പോൾ, കുട്ടിക്കാലത്ത് നടന്ന സംഭവം ഓർക്കുമ്പോൾ, തൻ്റെ കാത് കുത്തിയ സമയത്ത് അമ്മ എന്തോ മിഠായി വായിലിട്ട് തന്നിരുന്നു. അതിൻ്റെ മധുരം നുണയുന്നതിനിടയിലാണ് സ്രാപ്പ് അല്ലെങ്കിൽ തട്ടാൻ. അന്നൊക്കെ കാതുകുത്തുന്നത് പരിചയസമ്പന്നരായ സ്രാപ്പുമാരാണ്. ഇന്നതൊക്കെ സർജൻ്റെ ജോലിയായി മാറിയിട്ടുണ്ട്. ഇന്നത് ശാരീരികമായി രോഗം വരാതിരിക്കുന്നതിനും ശാരീരികമായി പ്രശ്നമുണ്ടാകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ വൈറസ് സമീപ മുതലായവ കാതുകുത്തുമ്പോൾ ആ വ്രണങ്ങളിൽ ഉണ്ടാകാതിരിക്കുന്നതിനും ഒക്കെ ശ്രദ്ധിച്ച് വേണമെന്ന് പഠിപ്പിച്ച് ശരീരത്തെക്കുറിച്ചും വൈറസിനെക്കുറിച്ചും അമീബയെക്കുറിച്ചുമൊക്കെ പ്രസംഗിച്ച് ഒരുപാട് പഠിപ്പിച്ച് വശമായിട്ടുണ്ട്. പഴയകാലത്ത് പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളുടെയും കാതുകുത്തിയിരുന്നു. അങ്ങനെ കാതുകുത്തിയിരുന്ന ആ കാലങ്ങളിൽ ഈ സർജൻ്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല, ഇത്ര ചിലവുണ്ടായിരുന്നില്ല, ഇത്രയും സാങ്കേതികവിദ്യ വികസിച്ചിരുന്നില്ല, എന്നിട്ടും അപകടങ്ങൾ കുറവുമായിരുന്നു. ഇന്ന് കാതുവള്ളി തടിക്കുക കുത്തിക്കഴിഞ്ഞാൽ, ഇന്ന് കാതു ചൊറിയുക, കാതു പഴുക്കുക, ഒട്ടേറെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരിക, ഇതൊക്കെ ഇന്ന് വേണ്ടി വരുന്നുണ്ട്. പഴയകാലത്ത് അതിനിസ്സാരമായ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയോടെയാണ് കാതു കുത്തിയിട്ടുള്ളത്. ആ കാതു കുത്തുമ്പോൾ വർത്തമാനം പറഞ്ഞും ശ്രദ്ധ തിരിച്ചും മിഠായി കൊടുത്തുമൊക്കെ കുട്ടികളെ അപ്രത്യയത്തിന് വിധേയമാക്കിയാണ് അച്ഛനമ്മമാർ അത് ചെയ്തത്. കുറച്ച് മുതിരുമ്പോൾ അവർക്കൊരറിവ് കിട്ടും, പണ്ട് എൻ്റെ കാതു കുത്തിയത് ഞാൻ അറിയാതെയായിരുന്നു, അതുപോലെ വേണം ഞാൻ പല കാര്യങ്ങളിലും വ്യക്തികളോട് ഇടപെടാൻ. മനസ്സാണ്, ശരീരമല്ല പ്രധാനമായിട്ടുള്ളത്. ഈ ഓർമ്മ നിലനിൽക്കുവാൻ വളരെ പ്രയോജനപ്പെടുന്നതായിരുന്നു കുട്ടിക്കാലം മുതലുള്ള പല കർമ്മങ്ങളും പല ചെയ്തികളും. അപ്പോൾ അപ്രത്യയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ അപകടങ്ങൾ, കാല് തട്ടിയ വിവരം ആരുടെ കാല് തട്ടിയോ അവൻ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ച് വർത്തമാനം പറഞ്ഞു പോകുന്ന ചതുരന്മാരായ മുതിർന്നവരുണ്ട്. അവർ കൂടെ പോകുമ്പോൾ അവൻ്റെ കാല് തട്ടിയെന്ന് കാണുമ്പോഴേ ഓടിച്ചെന്ന് കരയുക, ഉടനെ എന്തു പറ്റിയെന്ന് ചോദിക്കുക, അവൻ്റെ ഓർമ്മയിലേക്ക് കാല് മുട്ടിയത് കൊണ്ടുവരികയല്ല, പകരം അവനോട് വേറെ കാര്യങ്ങളും പറഞ്ഞ് പോകുന്നതിനിടയിൽ കുറച്ച് രക്തമൊക്കെ ഒലിച്ചു പോയി എന്നിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരിടത്തെത്തിക്കഴിയുമ്പോഴേക്ക് കാല് മുട്ടിയതിൻ്റെയോ പൊട്ടിയതിൻ്റെയോ വേദന അറിയാതെ അവനെ ഒരു സമാധാനമായ മേഖലയിൽ കൊണ്ടുവന്ന് ആ കാല് വൃത്തിയായി കഴുകി തുടച്ച് എന്തെങ്കിലും മരുന്ന് വയ്ക്കുന്നു. ഇത്രയും സമയം കൊണ്ട് അവൻ്റെ മനസ്സ് മുറിവിനെ അറിയാതിരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ബുദ്ധിയിൽ വിളയാട്ടമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സെൻസറി നെർവുകൾ മസ്തിഷ്കത്തിലേക്ക് വിവരങ്ങൾ എത്തിക്കുകയോ അതിൻ്റെ ഫലമായി ചുറ്റുപാടുമുള്ള കൃമികീടങ്ങൾ ആ മനസ്സിൽ നിന്ന് ഭയം ഹേതുവായുണ്ടായ ഹിസ്റ്റമിൻ മൂലം അവൻ്റെ മുറിവിലേക്ക് കടന്നുകൂടുകയോ ചെയ്തിരുന്നില്ല. ഇങ്ങനെ ജീവതാളത്തിൻ്റെ ക്രമബദ്ധമായ വളർച്ചയിൽ ഒരിക്കലും സുഖവും ദുഃഖവും സമമായല്ലാതെ കൊണ്ടുപോകാതെ ജീവിച്ച ഒരു തലമുറ വളരെ ഭംഗിയായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സമമായി സുഖദുഃഖങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. സമമായല്ലാതെ കൊണ്ടുപോകുന്ന തലമുറകളെ നോക്കിയും അവരുടെ വൈകല്യങ്ങളെ പഠിച്ചും അതിനി വരാതിരിക്കുന്നതിന് അടുത്ത തലമുറയെ പ്രേരിപ്പിച്ചും നിതാന്തമായ ശ്രദ്ധയോടുകൂടി പോകുവാൻ മനസ്സ് അവർക്ക് പാകമായിരുന്നു. ജീവിത ദുഃഖങ്ങളെ സമസ്ത രംഗങ്ങളിലും വെച്ചുകൊണ്ട് പഠിച്ച അവരുടെ ജീവിതായോധനം അതുകൊണ്ട് ആനന്ദപ്രദവുമായിരുന്നു. പലപ്പോഴും യാത്രാവേളയിലും മറ്റും വളരെ വലിയ അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെട്ടിരുന്നത് മനസ്സും ബുദ്ധിയും അതിൽ നിന്ന് മോചനം നേടിയിരുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ജീവസൃഷ്ടിയിലാണ്
സുഖദുഃഖങ്ങൾ. നാം 11-ാം ശ്ലോകം എടുത്തപ്പോൾ ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യതിയാനം പറയുകയുണ്ടായി. അതിലെ ജീവസൃഷ്ടിയിലാണ് നമ്മുടെ പരിമിതികളും അഹന്തയും മനസ്സും ചേർന്ന് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സംഭ്രമജനകങ്ങളായ രംഗങ്ങൾ ഒരുക്കുന്നത്. അതിനെ സമീകരിക്കുവാൻ കഴിയണമെങ്കിൽ ജീവസൃഷ്ടിയുടെ താളക്രമങ്ങളെ ഈശ്വര സൃഷ്ടിയിൽ ലയിപ്പിക്കുകയോ അതല്ല ജീവസൃഷ്ടി ഉണ്ടാകാതിരിക്കുവാൻ പാകത്തിന് അറിവ് നേടുകയോ ചെയ്യണം. അന്യൻ്റെ ജീവിതത്തിലേക്ക് പോലും കടന്നു എന്ന് അന്യൻ്റെ നീക്കങ്ങൾ, അന്യൻ്റെ ചെയ്തികൾ, അന്യൻ്റെ സ്വഭാവ സവിശേഷതകൾ എല്ലാം പഠിക്കാനൊരുങ്ങുന്ന ഈ കാലത്ത്, അന്യവസ്തുക്കളെപ്പറ്റി പഠിക്കുന്ന കാലത്ത്, അവൈദികങ്ങളായ അവനവനെക്കുറിച്ചുള്ളതല്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത്, അത്തരം അറിവും പഠിപ്പുമാണ് അറിവെന്ന് ധരിക്കുന്ന ഈ കാലത്ത്, തന്നെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുന്ന ഈ കാലത്ത്, തീർച്ചയായും സുഖദുഃഖങ്ങളെ സമീകരിക്കുന്ന അപ്രത്യയം അപ്രാപ്യമായിത്തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്രത്യയത്തിലേക്ക് കടക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി എങ്ങനെ വിഷയാകാരകാരിതയിൽ നിന്ന് ജീവസൃഷ്ടിപരങ്ങളായ സൃഷ്ടിന്മുഖ ചോദനകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അപ്രത്യയം വളരെ സരളമാണ്. വഴിയേ പോകുമ്പോൾ ആരെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നാൽ സുഖവും ദുഃഖവുമില്ല. മറ്റൊരാൾ ചിരിക്കുന്നത് കണ്ടാൽ, മറ്റൊരാൾ കരയുന്നത് കണ്ടാൽ, അവയിൽ നിന്നെല്ലാം 1000 ഭാവനകളാണ് നമുക്ക് ഉയരുന്നത്. നമുക്ക് പരിചയമുള്ള 2 പേർ, അവരോട് നാം മുമ്പ് വേഴ്ച പുലർത്തിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ സ്വാർത്ഥമോഹങ്ങൾ വെച്ച് നമ്മെ വലുതായി ചിത്രീകരിച്ച് അവരെയെല്ലാം മോശമായി കണ്ട് നാം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അതൊരു പ്രപഞ്ചമായി നമ്മിൽ നിൽക്കുമ്പോൾ, നാം ചെയ്തിട്ടുള്ള ചെയ്തികൾ അതൊരു കർമ്മപ്രപഞ്ചമായി നമുക്ക് ചുറ്റും വിളയാടുമ്പോൾ, നമ്മുടെ എതിരാളിയും നമ്മുടെ അനുകൂലിയുമായ 2 പേർ എവിടെയെങ്കിലും നിന്ന് വർത്തമാനം പറയുന്നത് കണ്ടാൽ നമ്മിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും താളക്രമങ്ങൾ മാറി മാറിയുണ്ടാകും. അവർ പറയുന്നത് നമ്മുടെ കുറ്റങ്ങളായിരിക്കാമെന്ന്, അവർ നമ്മെ പ്രശംസിച്ചു പറയുകയാണെന്ന് ഒക്കെ തോന്നുന്ന തോന്നലുകളെ അവലംബമാക്കി ഉണ്ടാക്കുന്ന ഭാവനകൾ അത്രയും ഈ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നിതാന്തമായ ആത്മവികാസത്തെയും എല്ലാം ഹനിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ സംഘങ്ങളുണ്ടാക്കിയും, ഇതൊന്നും ശ്രദ്ധിക്കാതെ കൂട്ടുകൂടിയും, ഇതൊന്നും ശ്രദ്ധിക്കാതെ പാരസ്പര്യങ്ങൾ എന്ന് പൗരാണികർ പറഞ്ഞിട്ടുള്ളവയെ വികലമായി ചിന്തിച്ച് സ്വാർത്ഥമോഹങ്ങളുടെ കൂട്ടായ്മകളെയെല്ലാം പാരസ്പര്യമാണെന്ന് വാദിച്ച് കൂട്ടുകെട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആധുനികൻ്റെ ജീവിത രംഗങ്ങളിൽ ശാന്തിയും സമാധാനവുമൊക്കെ ഉണ്ടാവുക പ്രയാസമായി തീർന്നിരിക്കുന്നു. അവന് ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചല്ല പലപ്പോഴും അവൻ ഇത്തരം രംഗങ്ങളിലേക്ക് പോകുന്നത്. വീടും കൂടും കൂട്ടായ്മയുമൊന്നും ശാന്തിക്കായിട്ടല്ല പലപ്പോഴും പലരും സ്വീകരിക്കുന്നത്, ആഡംബരത്തിന് മാത്രമാണ്. ചുറ്റുപാടുകളും മറ്റുള്ളവയും തിരിച്ചറിയാതെ ആധ്യാത്മിക വികാസത്തിൻ്റെ പേരിലും ആധ്യാത്മികതയുടെ പേരിലുമെല്ലാം നാം ഇന്നുണ്ടാക്കുന്ന കൂട്ടായ്മകൾ അത്രയും പരസ്പരം ശത്രുതയുടെയും വേവലാതികളുടെയും രംഗവേദികളായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവയെ നിയന്ത്രിക്കുവാനും ഇവയെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ചതുരുപായങ്ങളിൽ അപ്രത്യയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വഴിയേ പോകുമ്പോൾ നാം ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് കയറുന്നില്ലെങ്കിൽ സുഖവും ദുഃഖവുമില്ല. സുഖത്തെ ദുഃഖത്തിൽ എന്ന പോലെ തന്നെ സുഖത്തിലും അപ്രത്യയം വേണ്ടതാണ്. അപ്രത്യയം സുഖത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. കേവലം ക്ലേശനിവൃത്തിയുടെ കാര്യം മാത്രമല്ല, അതുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഇല്ലാതാവുക, രാഗവും ദ്വേഷവും ഇല്ലാതാകണമെങ്കിൽ
സുഖദുഃഖങ്ങൾ സമമാവണം. സുഖത്തിൽ ഇനിയും രാഗമുണ്ടെങ്കിൽ വീണ്ടും അതേ ശരീര താതാത്മ്യാധ്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. സുഖത്തിൽ താല്പര്യമില്ലാതായാൽ, സുഖത്തെ ശ്രദ്ധിക്കാതിരുന്നാൽ, സുഖത്തിനായിക്കൊണ്ടുള്ള അധ്യാസം നിർത്തലായാൽ, അതുകൊണ്ട് പൂർണ്ണമായ ശാന്തി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശരീര താതാത്മ്യ അധ്യാസം സുഖത്തിൽ മോഹിക്കുമ്പോൾ സുഖത്തിന് രാഗമുണ്ടെങ്കിൽ ഉണ്ടാവും, അതുകൊണ്ട് സ്വരൂപച്യുതിയും ഉണ്ടാവും. സുഖവും സ്വരൂപം ച്യുതമായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്, ശാന്തിയല്ല. അതിനാൽ സുഖദുഃഖങ്ങൾ രണ്ടും, ദുഃഖം നേരത്തെ നാം കണ്ടു, സുഖം ഇപ്പോൾ നാം കണ്ടു, സുഖവും ദുഃഖവും രണ്ടും അപ്രത്യയം വഴി സമമാക്കണം. അതുകൊണ്ട് വ്യഥയ്ക്ക് നിവൃത്തിയുണ്ടാവും. രണ്ടാമത്, നാം ഇപ്പോൾ ചതുരുപായങ്ങളിൽ പ്രധാനമായ അപ്രത്യയം കാണുകയുണ്ടായി. രണ്ടാമത് അസ്വീകരണമാണ്. സുഖത്തെ സുഖമായി, ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാതിരിക്കുക. സുഖം സുഖമാണെങ്കിൽ എന്തിന് സുഖത്തെ സുഖമായി സ്വീകരിക്കാതിരിക്കണം? ദുഃഖം ദുഃഖമാണെങ്കിൽ എന്തിന് ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാതിരിക്കണമെന്ന ചിന്തയായിരിക്കും ഇത് പഠിക്കാൻ പോകുമ്പോൾ യുക്തിപൂർവം ചിന്തിക്കുന്നവരുടെ തലയിൽ ആദ്യം വരുന്നത്. പക്ഷേ അവരാലോചിക്കേണ്ടത് യുക്തി എന്നത് ഭാവന മാത്രമാണ്. നാസ്തി ബുദ്ധിരയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം. ലോകത്തെക്കുറിച്ചുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഈ അരുളപ്പാട് സർവകാല സത്യമാണ്, സാർവജനീനവുമാണ്. അയുക്തന്, യോഗയുക്തനല്ലാത്തവന്, സമാധി അനുഭവിക്കാത്തവന് യുജ് സമാധവും. യോഗമെന്നാൽ സമാധി എന്നാണ് വ്യാസൻ ഭാഷ്യത്തിലും പറയുന്നത്. പാതഞ്ജലവും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പാണിനി വ്യാകരണത്തിലും യുജ് സമാധവും എന്നാണ് താത്വർത്ഥ നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ സമാധിഗതമായ ആനന്ദമാണ് യോഗം. ആ യുക്താത്മാവല്ലാത്തവന്, അയുക്തന്, ബുദ്ധിയില്ല. ബുദ്ധി എന്നത് കുറേ രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം പഠിച്ചു വയ്ക്കലോ, അവഭരിക്കുന്ന ഭരണാധികാരികളുടെ പേരെല്ലാം കാണാതെ പഠിക്കലോ, കുറേ കണക്ക് കൂട്ടാൻ പഠിക്കലോ, കുറച്ച് സസ്യങ്ങളുടെ പേരുകളെല്ലാം തലച്ചോറിൽ കയറ്റി വയ്ക്കലോ ആണ് എന്ന് സങ്കല്പിച്ച് വിദ്യാഭ്യാസം ആ ദിശയിലാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മവികാസത്തിനുതകുമാറ് ആത്മാവിൽ നിന്ന് അധ്യാസമില്ലാതെ ഒരു നിമിഷം ഇരിക്കുമെങ്കിൽ ആ നിമിഷം സമാധി അവസ്ഥയാണ്, തന്നിൽ തന്നെയുള്ള ഇരിപ്പ്. അങ്ങനൊരു അവസ്ഥ ആർക്കുണ്ടോ അവന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അയുക്തന് ബുദ്ധിയില്ല, അയുക്തന് ഭാവനയുമില്ല. ഈ ലോകത്തിലെ വിഷയ വൈചിത്രങ്ങളിൽ ഭാവന വരുന്നത് ശരിയായ ഭാവനയല്ല. നജ അയുക്തസ്യ ഭാവന, ഭാവനയില്ലാതെ ശാന്തിയില്ല. നച അഭാവയത ശാന്തി, അശാന്തന് എവിടെയാണ് സുഖം? ഈ ഗീതാസന്ദേശത്തെ അവലംബമാക്കിയാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ സുഖദുഃഖങ്ങളെ സുഖദുഃഖങ്ങളായി സ്വീകരിക്കാതിരിക്കുന്ന ഒരു ഭാവനയുണ്ടായാൽ ഇന്നതെനിക്ക് സുഖമായിരിക്കും എന്ന് ഭാവിക്കുമ്പോഴാണ്
അതിനു വേണ്ടി അത് നേടുന്നതിനു വേണ്ടി ഒക്കെ ക്ലേശിക്കുന്നത്. രസകരമായ വസ്തുത, ലോകം ഭാവനയ്ക്ക് വേണ്ടിയാണ് ഈ ക്ലേശിക്കുന്നത് മുഴുവൻ. ലോക ചരിത്രം എടുത്താൽ ആ ചരിത്രം സുഖഭാവനയ്ക്ക് വേണ്ടിയുള്ള ക്ലേശങ്ങളുടെ ചരിത്രം മാത്രമാണ്. ലോകത്തെ ആക്ടിവിസ്റ്റുകളുടെ ജീവിത ചരിത്രം എടുത്താൽ തങ്ങളുടെ ശാന്തിയേക്കാളേറെ തങ്ങൾ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ, ലോകായതന്മാർ എന്ന നിലയിൽ മറ്റുള്ളവർ സുഖിക്കുകയാണോ ദുഃഖിക്കുകയാണോ എന്ന് തിരിച്ചറിയാതെ ഈ ലോകം മുഴുവൻ ദുഃഖപൂർണമാണെന്ന് ധരിച്ച് തങ്ങൾക്കിഷ്ടപ്പെട്ട ലോകത്തിൻ്റെ, തങ്ങൾ പ്രണയിക്കുന്ന ലോകത്തിൻ്റെ സുഖത്തിനെന്ന് കരുതി അവർ നടത്തിയ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയും ത്യാഗങ്ങളുടെയും ചരിത്രമാണ് ആക്ടിവിസ്റ്റുകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പരിഷ്കൃത ആശയന്മാരുടെയും ചരിത്രം. രാഷ്ട്രങ്ങളെയും മറ്റും ലോകോത്തര പദവിയിൽ എത്തിക്കുവാൻ, തദ്വാര സുഖം കൊയ്തെടുക്കുവാൻ വിതച്ച ക്ലേശങ്ങളുടെ ചരിത്രമാണ് സാമ്രാജ്യങ്ങളുടെ ചരിത്രം. വളരെ വളരെ ചിന്തിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു സത്യം, വിതച്ചതല്ലാതെ വിതയ്ക്കാത്തത് കൊയ്യാൻ പറ്റില്ല. മാനവൻ ക്ലേശങ്ങളെ വിതച്ച് സുഖത്തെ കൊയ്യുവാൻ ഇറങ്ങിത്തിരിക്കുകയും അത് പഠിപ്പിക്കുകയും നിത്യമായി ക്ലേശിച്ചാൽ നിനക്കൊരു കാലത്ത് സുഖം വരുമെന്ന് ഭാവന കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് മതങ്ങളുടെയും വർണ്ണങ്ങളുടെയും വർഗങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും എല്ലാം ചരിത്രം. ലോകാരംഭം മുതൽ ഇന്ന് വരെ ക്ലേശത്തിൽ നിന്ന് ക്ലേശമല്ലാതെ ഭാവനയിൽ ഒരിക്കലെങ്കിലും സുഖമുണ്ടായി എന്ന് തോന്നില്ല. പക്ഷെ ക്ലേശിക്കുന്നതിനിടയിൽ അഹംബുദ്ധി ഹേതുവായി എത്ര ക്ലേശിക്കുന്നവനോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ ചെന്നാലും അവൻ്റെ ക്ലേശത്തെ മറച്ചു വയ്ക്കുന്ന ഒരഹങ്കാരം അവനിൽ രൂപാന്തരപ്പെടുമ്പോൾ അവന് മറ്റുള്ളവരെ ധരിപ്പിച്ച് വിജയശ്രീലാളിതനാകാൻ ഈ ക്ലേശം അത്രയും അവനേതോ ലോകങ്ങളും സുഖങ്ങളും തന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കുകയും അന്യനെ ക്ലേശബഹുലമായ ജീവിതത്തിലേക്ക് തള്ളിയിടുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഗതീയതയാണ്. പക്ഷേ ആത്മാർത്ഥമായി അവനവനിലേക്ക് നോക്കിയാൽ ക്ലേശത്തിൻ്റെയും സുഖത്തിൻ്റെയും ലോകങ്ങൾ ഭാവനാപ്രധാനങ്ങൾ മാത്രമാണ്. അല്പനേരത്തെ ഭാവനയിൽ ഒരുവന് സുഖത്തെക്കുറിച്ച് പ്രതീതിയുണ്ടായാൽ എത്ര ക്ലേശിച്ചും അന്യരെ എത്ര ഉപദ്രവിച്ചും അവൻ നീങ്ങും. ഇത്തരമൊരു തലത്തിലാണ് നാം അപ്രത്യയത്തിൽ നിന്ന് മാറി അസ്വീകരണത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ കാണേണ്ടത്. ആ തലത്തിൽ ചതുരുപായങ്ങളിലൂടെ മാനവ ചേതനയെ സുഖദുഃഖ സമീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ മഹനീയ ശ്ലോകത്തെ നമുക്കായി തന്ന വ്യാസപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.